ഹായ്, മൈ വേ ഓഫ് കുക്കിംഗിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം സീരീസ് അല്ലേ, അതിൽ ഇന്നത്തെ എന്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ പച്ചടിയാണ്. ബന്നി എന്നെല്ലാം പറയും കേട്ടാ നമ്മളെ ഓരോരുത്തർ. അത് നിങ്ങളെ എനിക്കറിയില്ല. ഞാൻ കുമ്പളങ്ങ പച്ചടി അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്റെ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഞെക്കിക്കാം. ഇന്ന് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പച്ചടി. പച്ചടി ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ കുമ്പളങ്ങ നമ്മൾ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിൽ ഒരു 4 പച്ചമുളക് വട്ടത്തിലാണ് ചെറിയ ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അത് നോക്കിയിട്ട് വയ്യടാ നമുക്ക് കേട്ടോ മക്കളെ. ഈ കുമ്പളങ്ങ വേവാനുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമല്ലോ. മൂടി വെക്കട്ട, മൂടി വെച്ച് ഇനി അടുപ്പിൽ വെക്കാമല്ലോ. വാ അടുപ്പ് കത്തിക്കട്ടാ. നമുക്ക് നമ്മളെ കുമ്പളങ്ങയെല്ലാം മിക്സ് ചെയ്തത് അടുപ്പിൽ വെച്ച് നല്ലോണം വെന്ത് വരട്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാലോ. ഞാൻ രണ്ടു മൂന്നോട്ട് തുറന്നിരുന്നേ കണ്ടാ. നമ്മളെ കുമ്പളയെല്ലാം നല്ലോണം വെന്തിന് കണ്ടാ. ഇനി നമുക്കിത് അടുപ്പ് ഓഫ് ആക്കാം കണ്ടാ. ഇനി അധികം അടിഞ്ഞു പോകും കേട്ടാ, വെന്തടിഞ്ഞു പോകും. അടുപ്പ് ഓഫ് ആക്കട്ടെ. ഇനി ഇവിടുന്ന് നല്ലോണം തണിയണം. തണിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് ഉണ്ടാക്കാലോ. വാ നമ്മൾ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ. കഴിയുന്നത് ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത തേങ്ങ എടുക്കണം, അല്ലെങ്കിൽ കളറ് ഇങ്ങനെ കറുപ്പ് കുത്തു വരും കേട്ടോ. നല്ല വൈറ്റ് കളറല്ലേ ഉണ്ടാവുക. നമുക്കൊരു തുള്ളി വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാലോ. ഒരു തുള്ളി വെള്ളം ചേർക്കാൻ മിക്സിയിലുള്ള തേങ്ങ ഇതാ നല്ലോണം അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അധികം അരഞ്ഞ് പേസ്റ്റ് ആകേണ്ട ആവശ്യമില്ല കേട്ടോ മക്കളെ. ഇതാ ഉണ്ടാ ഈ പരുവത്തിൽ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കണം. ഒരു അര ടീസ്പൂണ് കടുക്, പച്ചക്കടുക് ഇതിലേക്ക്. അരഞ്ഞു പോകാൻ പാടില്ല കടുക്. ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കടുക് നല്ലോണം അത് തോല് പൊട്ടാനേ പാടുള്ളൂ. എല്ലാം പൊട്ടിയിട്ട് വേണ്ട. ഇതിൻ്റെ പൊട്ടിയിട്ടിലേക്ക് കടിക്കുമ്പോൾ നമുക്ക് കൈപ്പിടിക്കും. ഈ പരുവത്തിൽ എടുക്കാം. അപ്പം നമ്മളിതാ കുമ്പളങ്ങയെല്ലാം നല്ലോണം തണിഞ്ഞ് കേട്ടോ. അത് നമ്മളെ വെള്ളമെല്ലാം നല്ലോണം വറ്റി ഒരു ലേശമുള്ളൂ. ഇനി നമ്മൾ ഈ അരവില്ലേ അത് നമ്മൾ കുമ്പളങ്ങയിലേക്ക് മിക്സ് ചെയ്യും. ഇതെല്ലാം ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓരോരുത്തരും നമ്മൾ പിന്നെ പച്ചടി ബന്നി എന്നെല്ലാം പറയും കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കാം. ഞാനത് തൈരെല്ലാം മിക്സ് ചെയ്ത് അരവെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ച് വേണം, കുറവാണ്. തൈര് ചേർക്കുന്ന കറിക്ക് എപ്പോൾ ഉപ്പ് കുറച്ച് മുമ്പ് ഇട്ട് വെക്കണം. തൈരിൽ പിടിച്ചു വരുമല്ലോ. തൈര് പൊളിച്ചു വരുമ്പോൾ നമ്മൾ ഉപ്പ് അറിയൂല. അതിനാണ് കുറച്ച് മുന്നിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിടാൻ പറയുന്നത്. ഇനി നമുക്ക് വറുത്തിടാലോ. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചട്ടി വെക്കാലോ. വറുത്തിടണ്ടേ, ഇത് ചട്ടി ചൂടാവട്ടെ വെള്ളമെല്ലാം വറ്റിച്ച്. അപ്പം നമ്മൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടാ. നമ്മൾ എണ്ണ ചൂടായി കടുകിടട്ടെ. കുറച്ച് തേങ്ങ ചിരകിയതാണ് ഇതിലിടുന്നത്. നല്ല ചുവയായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. കായ്മുളക് കറിവേപ്പില ഇട്ട അടുപ്പ് ഓഫാക്കിയ നമ്മളെ പച്ചടി ഇടാ ഇടാ റെഡിയായി കേട്ടോ മക്കളെ.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്റെ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാ ഐക്കൺ കൂടിയും ഞെക്കി.